സംസ്ഥാന സർക്കാരിൻ്റെ പല രഹസ്യ നീക്കങ്ങളും പിൻവാതിൽ നിയമനങ്ങളും പുറത്തായതോടെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും ഉദ്യോഗസ്ഥരെ കണ്ണുരുട്ടി പേടിപ്പിക്കാനും തുടങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇപ്പോൾ സർക്കാർ ഫയലുകളിലെ വിശദാംശങ്ങൾ ചോർന്നത് തടയാൻ കർശന നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് സർക്കാർ വാദം. സർക്കാർ അതീവ രഹസ്യമായി പുറത്തിറക്കിയ പല ഉത്തരവുകളും ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇതോടെ പ്രതിരോധത്തിലായ സർക്കാർ ഇപ്പോൾ ഉത്തരവുകൾ പുറത്തുപോയാൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഇതിനായി സർക്കുലറും ഇറക്കിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സ്പ്രിംഗ്ലർ പോലുള്ള കൺസൾട്ടൻസി കരാറുകളും മറ്റ് കരാർ നിയമനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും ആതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട നോട്ടുകളും ചോർന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം വലിയ തിരിച്ചടിയായിരുന്നു. ഇതോടെയാണ് ചോർച്ച തടയാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. രണ്ടാഴ്ചയ്ക്കകം കോവിഡ് വ്യാപനം പിടിച്ചുകെട്ടുമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തും ഒടുവിൽ ചോർന്നിരുന്നു. എല്ലാ വകുപ്പ് സെക്രട്ടറിമാർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കത്ത് നൽകിയിരിക്കുകയാണിപ്പോൾ. ഇപ്പോൾ സർക്കാർ നൽകിയ കത്തുകളെല്ലാം മെയിൽ ഒഴിവാക്കി തിരിച്ചറിയാവുന്ന പ്രത്യേക കോഡോടെ കൂടിയുള്ള കത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് ചീഫ് സെക്രട്ടറി മറ്റുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഒപ്പിടുന്ന ഫയലുകൾ പുറത്തുപോയാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സർക്കാർ ഫയലുകളും ഉത്തരവുകളും മറ്റ് പിൻവാതിൽ നിയമനത്തിൻ്റെ ഫയലുകളുമെല്ലാം ഡോക്യുമെൻ്റുകളായി മാധ്യമങ്ങൾക്ക് ലഭിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ തന്നെ പല വാദങ്ങളും ഉത്തരവുകൾ പുറത്തായതോടെ പൊളിഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഈ ഉത്തരവിനെതിരെ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ പ്രതിഷേധമുയരുകയാണിപ്പോൾ. സർക്കാരിന് അവമതിപ്പുണ്ടാകുന്ന തീരുമാനങ്ങളും ഫയൽ വിവരങ്ങളും പുറത്തുപോയാൽ വകുപ്പ് മേധാവികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പും സർക്കാർ ഫയലിലെ കുറിപ്പുകളും ഉത്തരവുകളും മറ്റു മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകുന്നുവെന്ന വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത അവർക്ക് മുന്നറിയിപ്പ് കത്ത് നൽകിയത്. രഹസ്യ വിവരങ്ങൾ ചോരുന്നുവെന്ന പരാതി ഭരണകർത്താക്കൾ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉന്നയിക്കാറുണ്ടെങ്കിലും വിവരങ്ങൾ കൈമാറിയാൽ നടപടിയെടുക്കുമെന്ന ഉത്തരവ് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് മാധ്യമങ്ങളെ പേടിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. എന്തുകൊണ്ട് സുതാര്യത വരുത്തുന്നില്ല മുഖ്യമന്ത്രി? ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റി വെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.